നവീന ശിലായുഗ മനുഷ്യൻ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉത്തമ ഉദാഹരണമായ തടാക ഗ്രാമങ്ങൾ കാണപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയ സ്ഥലം പലസ്തീനിലെ ചെറിക്കോം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്ര കേന്ദ്രമാണ് ബലോചിസ്ഥാനിലെ മെഹർഗഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജോൺ മാർഷൽ സിന്ധു നദീതട സംസ്കാര കാലത്തെ ഭരണ സംവിധാനത്തെ മനസ്സിലാക്കുന്നതാണ് ധാന്യപ്പുരകൾ ഇത് കണ്ടെത്തിയത് എവിടെ നിന്ന് ഹാരപ്പയിൽ നിന്ന് മെലൂഹ എന്നറിയപ്പെടുന്നത് ഹാരപ്പ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേര് വെങ്കലയുഗ സംസ്കാരം പ്രാചീന ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക് പാപ്പുറസ് ചെടിയുടെ ഇലകളാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് വിശുദ്ധ എഴുത്ത് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ആരായിരുന്നു ഫ്രഞ്ച് പണ്ഡിതനായിരുന്ന ഷാം പോലിയോ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്ന ധോളവീര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്ന ഷോർട്ടു ഗായ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉസ്ബെഗിസ്ഥാനിൽ ഹവാട്ട് കാർട്ടൺ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറി കുറിപ്പിൽ പരാമർശിക്കുന്ന തുത്തൻ ഖാമൻ ആരാണ് പുരാതന ഈജിപ്ഷിലെ രാജാവ് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള പ്രതിമകൾ അറിയപ്പെടുന്നത് സ്വിങ്സ് സിക്കറാത്തുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് പ്രാചീന മെസപ്പെട്ടോമിയിലെ ജനതയുടെ ആരാധനാലയങ്ങൾ പാനംഗ് സ്വർണകനി എവിടെ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിൽ നിന്നും തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമായ വെസ്റ്റോണാറിയുടെ അടുത്ത് വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ സിലിക്ക അലൂമിനിയം ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാഫേറ്റ് ബസാൾട്ട് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കായാന്തരിക ശിലകൾ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് പെഡോളജി സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ലോക അദാലത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ജനങ്ങളുടെ കോടതി സംഘകാലത്തെ മഹാകാവ്യങ്ങൾ ഏതെല്ലാം ചില പ്രതികാരം മണി എന്നറിയപ്പെടുന്ന തിണ വരണ്ട പ്രദേശം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന സമ്പ്രദായം എന്താണ് ഇതിന് വിളിക്കുന്നത് നൊടുത്തൽ പ്രാചീന തമിഴകത്തെ പ്രധാന കച്ചവട സംഘമായിരുന്നു ഉമണർ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രണ്ട് സർവേയർമാർ ആരെല്ലാം വില്യം ലാൻടൺ ജോർജ് എവറസ്റ്റ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടേത് ആൽഫ്രഡ് മാർഷൽ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിൽ ബന്ധം എന്ന വിഷയം ആരുടേതാണ് ലാനൽ റോബിൻസ് അമർത്യസിന് നോബൽ പുരസ്കാരം ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്കൃതം ഏത് ഭാഷാ വിഭാഗത്തിൽപ്പെടുന്നു ഇന്തോ യൂറോപ്യൻ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഋഗേദം ഗംഗാ സമതലത്തിലെ സമൂഹമായിരുന്ന വൈശ്യരുടെ പ്രധാന തൊഴിൽ കച്ചവടം കൃഷി കന്നുകാലി വളർത്തൽ ശ്രമണർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരല്ല അജീവികന്മാർ ചാർവാകന്മാർ ബുദ്ധമതത്തിൻ്റെ ജന്മനാട് ഇന്ത്യ ബാർഹുത്ത് ബുദ്ധമത കേന്ദ്രം എവിടെയാണ് മധ്യപ്രദേശ് ഗോത്രങ്ങളുടെയോ ഗോത്രതലവന്മാരുടെയോ സംഘത്തെയാണ് ഡാഷ് എന്ന് പറഞ്ഞത് ഘണസംഘം അലക്സാണ്ടർ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു മാസിഡോണിയയുടെ ഖരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നത് ആരുടെ ആക്രമണ ഫലമായാണ് പേർഷ്യക്കാരുടെ ആക്രമണ ഫലമായിട്ട് ആരുടെ ഗ്രന്ഥമാണ് ഇൻഡ്യ മെഗസ്തനിസ് മൗര്യ ഭരണത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു പാറ്റ്ന പ്രിയദർശിനി എന്ന പരാമർശം ആരെക്കുറിച്ചാണ് അശോകൻ അശോക ശാസനങ്ങൾ ഭൂരിഭാഗവും ഏത് ലിപിയിലാണ് എഴുതപ്പെട്ടത് ഭ്രാമി ലിപി അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ച ബലി എന്ന നികുതി ചുമത്തുന്ന മേഖല പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതി കനിഷ്കൻ തൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് മഹായാന ബുദ്ധമതം ഗുപ്തന്മാരുടെ ആസ്ഥാനം പാടലി പുത്ര സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തി അലഹബാദ് പ്രശസ്തി ശഖാരി ദേവരാജൻ ദേവഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അതായത് വിക്രമാദിത്യൻ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജപ്പാനിൽ താപനഷ്ടനിരക്ക് എന്നാൽ എന്ത് ട്രോപോസ്വിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്പിയർ ഉൽക്കകൾ കത്തി ചാരമാകുന്ന അന്തരീക്ഷ പാളി മീസോസ്പിയർ തെർമോസ്പിയറിന്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്നത് അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ സംപ്രേഷണം സാധ്യമാകുന്ന അന്തരീക്ഷപാളി അയണോസ്പിയർ അയോണീകരണം നടക്കുന്ന മണ്ഡലം അയണോസ്പിയർ ബോംബെ പദ്ധതി നിലവിൽ വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളെന്ന് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ട് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് പ്രവേശനീയത ഏത് വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് ഡാഷ് എന്നറിയപ്പെടുന്നു ജലപീഠം സുരംഗ കിണറുകൾ കാണപ്പെടുന്നത് എവിടെ കാസർഗോഡ് ജില്ലയിൽ ലോക തണ്ണീർത്തട ദിനം എന്ന് ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളത്തിനു എ ടി എം ഏർപ്പെടുത്തിയ ആദ്യ സ്ഥലം കർണാടകത്തിലെ കനകപുരി സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ കേന്ദ്രം ഏത് ഹാരപ്പ ഹാരപ്പ കണ്ടെത്തിയത് ആര് ദയാറാം സാഹിനി മോഹൻജദാരോ കണ്ടെത്തിയത് ആർ ഡി ബാനർജി ംഗൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം എടക്കൽ ഗുഹ വയനാട് ജില്ലയിൽ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് തെളിവുകൾ ലഭിച്ച അൾട്ടാമിറ എവിടെയാണ് സ്പെയിനിൽ ഹാരപ്പ മോഹൻജദാരോ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനിൽ മഹാശില സ്മാരകങ്ങൾ ഏത് യുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുമ്പ് യുഗം പട്ടണം ഉദ്ഖനനം നടക്കുന്ന കേരളത്തിലെ ജില്ല എറണാകുളം ജില്ല വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പഴന്തമി പാട്ടുകളാണ് ഡാഷ് അകം പാട്ടുകൾ എനിവേ മറ്റൊരു എസ് സി ആർ ടി ചോദ്യപേപ്പറുമായി നമുക്ക് കാണാം നന്ദി നന്നായിട്ട് പഠിക്കാം